നമസ്കാരം. എല്ലാ കൗമുദി ടി വി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ചിങ്ങവയിൽ കിഴക്കുണരുമ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലെത്തും. അത്തത്തിന് ചെറിയ ആഘോഷങ്ങളിൽ തുടങ്ങി തിരുവോണത്തിന് വലിയ പൂക്കളവും സദ്യയുമൊക്കെ തീർത്ത് കെങ്കേമമാകും. എന്തായാലും നിറമേളങ്ങളുടെ ഉത്സവമാണ് ഓണം. പൂക്കളമില്ലാതെ നമുക്കൊരു ഓണമില്ല. എന്നാൽ ഒരു സത്യമുണ്ട്, നമുക്കായി ഈ പൂക്കൾ വരുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. നേരിയ ഒരു മാറ്റം കണ്ടു തുടങ്ങുന്നു. തൃശ്ശൂർ ജില്ലയിലെ നൂലുവള്ളി, നമുക്കായി അവിടെ ഒരു പൂപ്പാടം ഒരുങ്ങി നിൽക്കുന്നു. വർണ്ണങ്ങൾ കൊണ്ട് വസന്തം തീർത്ത്, നിറങ്ങൾ കൊണ്ട് കണ്ണെഴുതി, പൂവാസത്താൽ കഥകൾ പറയുന്ന ഒരു ചെണ്ടുമല്ലിത്തോട്ടത്തിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഹരിതസുന്ദരം യാത്രയാകും. വെറുതെ അല്ല, നിങ്ങളോടൊപ്പം. പൂക്കളമൊരുക്കാൻ പ്രധാനമായും വേണ്ടത് രണ്ടു തരം പൂക്കളാണ്, ചെണ്ടുമല്ലിയും ജമന്തിയും. നമുക്ക് അറിയാവുന്നത് ചെണ്ടുമല്ലി വരുന്നത് ഗുണ്ടൽപ്പെട്ട് നിന്നും സുന്ദരവണ്ടിപുരത്തു നിന്നുമാണ്. ഒരുപക്ഷെ ഗൂഡല്ലൂർ നിന്ന് ബന്ദിപ്പൂർ വഴി നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്ന ആരെയും വരവേൽക്കുന്നത് നീണ്ട് കണ്ണത്ത ദൂരത്തോളം കിടക്കുന്ന ചെണ്ടുമല്ലി പാടങ്ങളാണ്. ചെണ്ടുമല്ലി കൃഷി ചെയ്താലോ എന്ന് നമ്മുടെ നാട്ടിലെ കർഷകർക്കും തോന്നി. തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്ങരയ്ക്കടുത്ത് നൂലുവള്ളി എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കണ്ണത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന ഒരു ചെണ്ടുമല്ലി പാടമുണ്ട്. അനിത്താണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ഓണക്കാലം കണ്ണുനട്ട് തന്നെയാണ് ഇതിൻ്റെ കൃഷി തുടങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് 50-60 ദിവസം കൊണ്ട് വിളവെടുക്കാൻ പാകത്തിൽ ഓണക്കാലത്തെ 10 ദിവസം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കൃഷി നടത്തിയിരിക്കുകയാണ്. തൊടിയിലും പറമ്പിലുമൊക്കെയായി തുമ്പയും തുളസിയും തെറ്റിയുമൊക്കെ പൂത്തു നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു തിരിച്ചുവരവാണ് അനിത്തിൻ്റെ ഈ പാടത്ത് കാണാൻ കഴിയുന്നത്. എവിടെയും വിടർന്നു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കൾ, അങ്ങിങ്ങായി പൊടിച്ചു നിൽക്കുന്ന തുമ്പപ്പൂക്കൾ, എവിടെയും പാറിപ്പറന്ന് കിനാക്കളെ പിടിക്കാൻ പായുന്ന ചിത്രശലഭം, പോരെ ഒരു വർണ്ണക്കാഴ്ചയ്ക്ക്. എന്തായാലും ഈ ഓണത്തിന് ഈ പാടം വിരിഞ്ഞതിൽ ഈ നാട്ടിലോടൊപ്പം തന്നെ കേരളവും ആഘോഷിക്കുന്നുണ്ട്. ധാരാളം സന്ദർശകർ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയായി ഈ സ്ഥലം മാറിക്കഴിഞ്ഞു. ചെണ്ടുമല്ലി കൃഷി വളരെ എളുപ്പമാണ്. ചെണ്ടുമല്ലി ഏതാണ്ട് ഒരു ചെടിയിൽ നിന്ന് തന്നെ 2 കിലോ കിട്ടത്തക്ക വിധത്തിൽ സങ്കരയിനം ചെണ്ടുമല്ലിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1 സെൻറ്റിൽ 100 ചെടി നിൽക്കത്തക്ക രീതിയിൽ വളരെ ശാസ്ത്രീയമായി ഇവയെ നട്ടിരിക്കുന്നു. ബാംഗ്ലൂരിൽ നിന്നും മറ്റും എത്തിച്ച സങ്കരയിനം തൈകളാണ് ഈ കൃഷിക്കായി ഇവർ ഉപയോഗിച്ചത്. ഒന്നല്ല, ഒത്തിരി പേരുടെ അധ്വാനം ഇതിൻ്റെ പിറകിലുണ്ട്. നന്നായി വെയിൽ കൊണ്ടാലേ ചെണ്ടുമല്ലി സ്വർണ്ണനിറമാകും. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന കർഷകരും വെയിൽ കൊള്ളണം. വെയിലും വിയർപ്പുമാണ് ചെണ്ടുമല്ലിയെ സ്വർണ്ണമാക്കി മാറ്റുന്നത്. ഒരു ചെടിയിൽ ഒന്നിലധികം പൂക്കൾ വിരിയും. വലിപ്പമേറിയ പൂക്കൾ നോക്കി അടർത്തിയെടുക്കണം. അവ കൃത്യമായി വിപണിയിൽ എത്തിക്കുകയും വേണം. ഈ ദൗത്യമാണ് ഇവിടുത്തെ കർഷകർ നിർവഹിക്കുന്നത്. ഭൂമിക്ക് സമാന്തരമായി പുഷ്പങ്ങൾ പൂപ്പാലിക തീർക്കുന്ന, പൂമ്പാറ്റകൾ പാടിക്കളിക്കുന്ന, വർണ്ണ സൗരഭ്യമാർന്ന ഈ തോട്ടത്തിലേക്ക് നമ്മോടൊപ്പം ഓണം ആഘോഷിക്കുവാൻ ഒരതിഥി കൂടിയുണ്ട്. മറ്റാരുമല്ല, പ്രമി വിശ്വനാഥ്, കുടുംബ സദസ്സുകളിലെ പ്രിയ നായിക, മിനി സ്ക്രീനിലെ പ്രിയ താരം, വാണിദേവി സരസ്വതിയുടെ അനുഗ്രഹാശിസ്സുകൾ നിറഞ്ഞു നിൽക്കുന്ന കലാകാരി, അനുഗ്രഹീത നർത്തകി കൂടിയായ പ്രമിയെ സ്വാഗതം ചെയ്യാം. നമ്മളിപ്പോൾ പ്രമിയെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ കേരളത്തിലെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു കറുത്ത മുദ്രയാണ്. ഓണക്കാലത്ത് എന്താ വിശേഷങ്ങൾ പ്രമി? വളരെയധികം സന്തോഷം. ഇന്നും ജനങ്ങളുടെ മനസ്സിൽ കറുത്തമുത്തായിട്ട് ജീവിക്കുന്നതിൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ വേറൊരു സന്തോഷം, പൂക്കൾ നിറച്ചും പൂക്കൾ. അതിൽ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനം എന്താണെന്ന് വെച്ചാൽ,
നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലാണ് ഇത്രയധികം പൂക്കളുള്ളതെന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷം. സാധാരണ നമ്മൾ ഇത്ര ഒരു വലിയ തോട്ടം കാണാൻ പോകണം, മൈസൂരിലൊക്കെ പോകണം. ഞാൻ ശരിക്കും തമിഴ്നാട്ടിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴാണ് ഇതുപോലെ അധികം പൂക്കൾ കാണുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും വളരെ ഒരു എന്താ പറയാ ഓണം വന്നതാ ഇപ്പൊ കണ്ടോ, എല്ലാം അതുപോലെ തന്നെ ഈ പൂക്കൾ പോലെ തന്നെ ഓണത്തുമ്പികളും ഇഷ്ടംപോലെ നമ്മൾ കാണാൻ കഴിയാത്ത ഒരുപാട് ഓണത്തുമ്പികളും. എനിക്ക് തോന്നുന്നു പ്രമീഡ ഒരു ഓണം ഇത്തരത്തിലൊരു പൂന്തോട്ടത്തിന്റെ നടുവിൽ ഒരു ഷൂട്ടൊക്കെ ചിലപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, ജീവിതത്തിൽ ഇത്രയും പൂക്കളുടെ ഇടയിൽ ഞാൻ വന്ന് നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. സൗഭാഗ്യമാണ്, ഒരു ഭാഗ്യാണ്. അത് നമ്മളുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ അത് വേറെ. ഇത് ഇത് ജമന്തി പൂ അല്ലേ? ചെണ്ടുമല്ലി എന്ന് പറയും അല്ലേ? ഇത് സാധാരണ ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ ഓണപ്പൂക്കൾ ഇടാൻ വേണ്ടിട്ട് ഇത് പൈസ കൊടുത്ത് വാങ്ങിക്കാ ചെയ്യുന്നത്. കൃഷി ചെയ്യുന്നതാണോ? പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു വെറൈറ്റി അല്ല ഇത്, ഇത് സങ്കര വെറൈറ്റിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഒരേ ലെവലിൽ ഒരേ സമാന്തരമായി ഭൂമിക്ക് സമാന്തരമായി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് മഞ്ഞ കളർ മാത്രം സെലക്ട് ചെയ്തവർ നട്ടിരിക്കുന്നത് മഞ്ഞ. ഇതിന്റെ തന്നെ മറ്റ് വേറൊരു കളർ പ്രമി ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു തീഷ്ണമായ സൂര്യന്റെ നിറമുള്ള ചെണ്ടുമല്ലി, വേറൊരു ചെണ്ടുമല്ലി. ശരിക്കും ഈ പൂക്കളുടെ ഒരു ഭംഗി രാവിലെ, കാരണം മഞ്ഞിന്റെ ഒരു തണുപ്പ് ഇങ്ങനെ ബാക്കി. ഇത് ഈ ഓണത്തിന് വേണ്ടി ഇവിടെ കൃഷി ചെയ്തതാണോ അതോ ഇത് എത്ര നാൾ മുമ്പ് നട്ടിട്ടുണ്ടാവും? ഒരു 50-60 ദിവസം മുമ്പ് നട്ടിട്ടുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പുതിയ അറിവാണ്. ഇനി നെക്സ്റ്റ് ഇയർ ഓണത്തിന് തീർച്ചയായിട്ടും ഇതുപോലുള്ള തൈകൾ വാങ്ങിച്ച് നട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ പൂക്കൾ കുറച്ച് നമ്മുടെ. പിന്നെ ധാരാളം ഉണ്ട്, പിന്നെ 10 ദിവസത്തേക്ക് ആർഭാടമായിട്ട് പൂക്കൾ ഇടാനുള്ളത് ഇവിടെ തന്നെ ഉണ്ട്. വീട്ടിൽ പൂക്കളൊക്കെ ഇടാറുണ്ടോ? വീട്ടിൽ പൂക്കൾ ഇടാറുണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് സമയക്കുറവുകൊണ്ട് ഇടാൻ പറ്റാറില്ല. എങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ ഇടാനായിട്ട്, അത്തം മുതൽ പൂക്കൾ ഇടാനായിട്ട്. പിന്നെ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ അത്താഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോ അതും വളരെയധികം ആഘോഷവും സന്തോഷവുമാണ്. പ്രമി ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോഴേ എന്തായാലും കറുത്തമുത്തിലെ കാർത്തികയാണല്ലോ ആളുകളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവരൊക്കെ വന്ന് ധാരാളം അഭിനന്ദനങ്ങളൊക്കെ പറയാറുണ്ട് തീർച്ചയായിട്ടും. അതാ ഇപ്പൊ ഈ ഓണക്കാലത്തൊക്കെ പൊതുചടങ്ങുകളൊക്കെ ഉണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. എന്താണ് ഇപ്പൊ നാളെ പരിപാടി? എന്താ അടുത്ത ദിവസം? നാളെ ഒരു ബ്രേക്ക് ആണ്, ബ്രേക്ക് ഡേ ആണ്. ഇപ്പൊ ഞാൻ മൂവി ചെയ്തോണ്ടിരിക്കുന്നോണ്ട് ഇപ്പൊ ഓണം. തമിഴിലെന്തോ ഒരു മൂവി? അതെ അതെ, തമിഴ് പടം ചെയ്തോണ്ടിരിക്കാണ്. എന്തായാലും ഞങ്ങളുടെ ഒരു കാർഷിക പ്രോഗ്രാമിൽ പ്രമി എപ്പോലെ ഒരു താരം അതിഥി വരുന്നതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, പ്രേക്ഷകർക്കും വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല ഈ ഓണത്തിന്റെ വലിയ ഗൃഹാതുരമായ ഓർമ്മകളൊക്കെ പ്രമിക്കുണ്ട്. പ്രമിയുടെ ഈ കുഞ്ഞുകാലത്ത് അതായത് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഓണം ഓർമ്മയിൽ നിൽക്കുന്ന ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഓർമ്മയിലുള്ള ഓണത്തില് മെയിൻ ആയിട്ടുള്ളത് ഓണത്തല്ലാണ്. ഓണത്തല് എന്ന് പറഞ്ഞപ്പോ ചേട്ടൻ തെറ്റിദ്ധരിച്ചില്ലേ? ഇല്ല, ഓണത്തല്ല്. ഓണത്തല് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കളിയൊക്കെ ഉണ്ട് ഓണത്തല്ല്. അതല്ല, ഓണമൊക്കെ ആയി കഴിഞ്ഞാല് പൊതുവെ കുട്ടികളെ രാവിലെ എണീറ്റ് പൂക്കളൊക്കെ ഇട്ട് അങ്ങനെയാണല്ലോ നമ്മളുടെ നാട്ടില് പതിവതാണല്ലോ. ഞാൻ തലേദിവസമൊക്കെ പറമ്പിലൊക്കെ പോയി ഓണത്തിന് ചാണകം മെഴുകണല്ലോ. അപ്പൊ ചാണകമൊക്കെ എടുത്തുകൊണ്ട് വന്ന് മെഴുകി തറയൊക്കെ റെഡി ആയിട്ട് ഇട്ട് പിറ്റേ ദിവസം രാവിലെ പൂക്കളിടണല്ലോ. അതിന് റെഡി ആയിട്ട് കിടന്ന് അങ്ങ് ഉറങ്ങും, രാവിലെ എണീക്കില്ല. രാവിലെ എണീക്കാത്ത കൊണ്ട് അച്ഛൻ്റെ രാവിലെ അടിയാ. ഓണത്തിന് പൊതുവെ ഞാൻ തല്ല് മുടക്കാറേ ഇല്ല, രാവിലെ എണീറ്റങ്ങനെ ശീലമില്ല. അപ്പൊ അതുകൊണ്ട് മിക്കവാറും തല്ല് മുടക്കാറില്ല. ഈ അടുത്ത കാലത്ത് എവിടെങ്കിലും ഒരു ഫംഗ്ഷൻ ആയാൽ പോലും ചെന്നൊരു പൂക്കളം ഇട്ടിട്ടുണ്ടോ? പൂക്കളം ഇട്ടിട്ടുള്ളത് ഇല്ല, ഈ അടുത്ത് പൂക്കളൊന്നും ഇട്ടിട്ടില്ല, കുറച്ചായി. പൂക്കളുടെ നടുവിലേക്ക് ഇപ്പോ വരാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ്. ഈ ഓണത്തിന് ഇത്രയും പൂക്കളുടെ നടുവിൽ നിൽക്കുന്നതിന്റെ ഒരു സന്തോഷം. പ്രമി പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ കർഷകർ നമ്മുടെ മണ്ണിൽ തന്നെ അധ്വാനിച്ച് വിളയിച്ച് ഈ പൂക്കൾ കൊണ്ട് വീട്ടിൽ ഒരു പൂക്കളം ഇടുന്നതിന്റെ ഒരു അഭിമാനം നമുക്കുണ്ട്. പ്രത്യേകിച്ചും കേരളീയരായ നമുക്ക് അങ്ങനെ ഒരു അഭിമാനം. നമ്മളുടെ അവിടെയൊക്കെ സാധാരണ പൂക്കള് പാടത്തും പറമ്പിലൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും ഈ തുമ്പക്കുടം എന്ന് പറയുന്ന സാധനം, തുമ്പ അധികം നമുക്ക് കിട്ടാറില്ല ഓണ സമയത്ത്. തുമ്പക്കുടം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനൊക്കെ വളരെ കാണാനായിട്ട് കഴിയണില്ല എന്ന് തോന്നുന്നു ഈ തുമ്പക്കുടം ഒക്കെ. പക്ഷെ ഇവിടെ ഞാൻ കൊറേ കണ്ടു, ഇതിന്റെ ഇടയിലെല്ലാം തുമ്പക്കുടം ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ ലാസ്റ്റ് ഡേയില് അതായത് തിരുവോണത്തിന്റെ അന്ന് ഈ ഓണത്തപ്പനെ എതിരേൽക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ തുമ്പക്കുടവും ഈ അതെ അതെ തുമ്പക്കുടവും മറ്റേ ഓലയുടെ അതുകൊണ്ട് നമ്മൾ ഈ ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ തൂക്കിയൊക്കെ ഇടുന്നത്. നമ്മള് ഞാൻ തൃക്കാക്കര ക്ഷേത്രത്തിനടുത്താണ് എന്റെ വീട്, ക്ഷേത്രത്തിനടുത്ത് തന്നെയാണ്. അപ്പൊ എനിക്കുള്ള ഏറ്റവും ഭാഗ്യം എന്ന് വെച്ചാൽ തൃക്കാക്കരപ്പനെ പോയി കാണാനും തൊഴാനും ഒക്കെ ഉള്ള സൗകര്യം നമുക്ക് അവിടെ. ഉണ്ട്. ഇതിപ്പോ അത്തമ്മോല് 10 ദിവസവും അവിടെ നമുക്ക് പ്രോഗ്രാം ആണല്ലോ, വലിയ ആഘോഷങ്ങളാണ്.
എന്തായാലും ഈ ഇപ്പോൾ ഒരു നമ്മുടെ വിപണി ലക്ഷ്യമായിട്ടുള്ളതാണെങ്കിൽ പോലും ചില പൂക്കളൊക്കെ തിരിച്ചു വന്നതിൽ വലിയ സന്തോഷമുണ്ട്. തുമ്പയുണ്ട്. എനിക്കൊരു സംശയമുണ്ട് സാറേ, നമ്മുടെ ഓണത്തിന് മാത്രം കാണുന്ന ചില ഇതുണ്ടല്ലോ, ഓണത്തുമ്പികള്, അത് ഓണത്തിന് മാത്രം വരുന്നതാണോ? നമ്മൾ അല്ലാത്ത സമയത്ത് കാണാറില്ല, അത് ഈ പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ട് മാത്രം വരുന്നതാണോ? അല്ല, അത് തീർച്ചയായിട്ടും ഓണത്തിന്റെ ഒരു അവസ്ഥയായിട്ട് ബന്ധമല്ല, അത് പൂക്കളാണ്. കാരണം പരിസ്ഥിതിയുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം പറവകളാണ് ഈ തുമ്പികളും പൂമ്പാറ്റകളും ഒക്കെ. കാരണം നമുക്കിപ്പോ എവിടെ ഓണത്തുമ്പികളെന്നാണല്ലോ പറയുന്നത്, തേൻ കുടിക്കാൻ തന്നെ ഒരു അവസരമില്ല. അങ്ങനെ ഒരു ഇത്ര ഒരു പൂക്കളുടെ സമൃദ്ധമായൊരു ലോകം വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ഇതിലേക്ക് ആകർഷിക്കപ്പെടും, സംശയമില്ലാത്ത കാര്യം. ഈ പൂവിരുതിൽ അനേകം വീട്ടമ്മമാരുടെ കരസ്പർശമുണ്ടെങ്കിലും അവരെല്ലാം കൂട്ടിയോജിപ്പിച്ച് ഈ തോട്ടത്തിൻ്റെ യഥാർത്ഥ ശില്പിയായി മാറിയിരിക്കുന്ന അനിത്ത് എന്ന ചെറുപ്പക്കാരൻ, ശരിക്കും പറഞ്ഞ കേരളത്തിലൂടാണോ നടക്കുന്നതെന്ന് സംശയിച്ചു പോകുന്ന രീതിയിലല്ലേ? സത്യം പറഞ്ഞാൽ ഇത്രയും ഒരു സമൃദ്ധമായ ഒരു പാഠം ഇതെങ്ങനെ ശരിക്കും അനിത്ത ഇതിൻ്റെ ഒരു നിങ്ങളിതിൻ്റെ ഒരു ആലോചന എങ്ങനെ തുടങ്ങി? ഇത് ഞങ്ങൾ കഴിഞ്ഞ തവണ ഓണച്ചന്ത നടത്തിയ സമയത്ത് പച്ചക്കറിയോടൊപ്പം പൂവും കൂടിയും ആഡ് ചെയ്തിട്ട് വിൽപ്പന നടത്തി. അപ്പം ആ സമയത്ത് നമുക്ക് ഇവിടെ കേരളത്തിൽ തന്നെ പൂ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു മനസ്സിൽ വന്നതിൻ്റെ പേരിലാണ് അക്ഷയ ശ്രീര കെയർ ഓഫിൽ മൂന്നോ നാല് ഗ്രൂപ്പുകൾ ഉൾപ്പെടുത്തിയിട്ട് അവരൊരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇത് ചെയ്യാനായിട്ട് ഒരു ഇതുണ്ട്. ഇത് ഇതുപോലെ തന്നെ ഇതിൻ്റെ അല്ലാതെ തൈകളൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വരുത്തി നമ്മൾ ഇതില് യൂണിവേഴ്സിറ്റിയിലത്തെ മാഡം നല്ലോണം സപ്പോർട്ട് ചെയ്തു, മണ്ണ് പരിശോധനയൊക്കെ നടത്തി, അവരുടെയൊക്കെ സപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഇത്ര ഇതിൽ നടന്നത്. ഇതുപോലെ തന്നെ രണ്ടു മൂന്ന് തോട്ടങ്ങൾ വേറെ ഉണ്ട് നമുക്ക്, അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇപ്പൊ ഇങ്ങനെ ചെയ്തു. ഇതെല്ലാം ഒരു മാതൃകയാണ്, ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. ഓ, ഉദ്ദേശം അടുത്ത തവണ നമ്മൾ ഇതിന്റെ ഇരട്ടി സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ആണ് നിൽക്കുന്നത്. കൂടുതൽ ചെയ്യാന്നുള്ള ഇതിൽ എല്ലാത്തിനും ഈ പൂവിനുണ്ട്. ഇവിടെ നാട്ടിലെ ആളുകളിൽ മലയാളിക്ക് അഭിമാനത്തോടെ ഉള്ളു തുറന്ന് കാട്ടുവാൻ ഇതാ ഒരു പൂപ്പാടം. കർഷകരുടെ വേർപ്പുനീർ വീണ് കതിരണിഞ്ഞ ഈ സ്വർണ്ണപ്പാടങ്ങളിൽ നിന്നുള്ള പൂക്കൾ പറിച്ച് ഞങ്ങൾ ഈ ഓണത്തിന് ഒരു പൂക്കളം ഇവിടെ ഒരുക്കുന്നു. ബീനയും ബിജിതയും ഹീരയും ഗീതയും പ്രമിയും സജിതയും സബിതയും എല്ലാം ഈ പൂക്കളത്തിൽ ഈ പൂക്കളത്തിൻ്റെ സൃഷ്ടിക്ക് മുന്നിലുണ്ട്. ആദ്യമായി രണ്ട് പൂക്കൾ ഈ അത്തപ്പൂക്കളത്തിലേക്ക് വെച്ചുകൊണ്ട് ഞാനും പ്രമിയും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. അങ്ങനെ നെയ്യിൻ്റെയും പർപ്പടകത്തിൻ്റെയും സുഗതഗന്ധം ഉയരുന്ന ഒരു സദ്യയാണ് നമുക്ക് ആരംഭിക്കാൻ പോകുന്നത്. തൂശനിലയിൽ വിളമ്പിയിരിക്കുകയാണ്. ഞാനും പ്രമേയും നമ്മുടെ കർഷകരും മക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുകയാണ്. ഞങ്ങൾ ഇതാ സദ്യ ആരംഭിക്കുന്നു. നിങ്ങളുടെ അനുവാദത്തോടെ
അങ്ങനെ വിഭവസമൃദ്ധമായ ഒരു ഓണസദ്യ ഉണ്ടിരിക്കുകയാണ്. നീൽക്കണ്ണെഴുതിയ സുന്ദരിമാരുടെ തിരുവാതിര നൃത്തം കണ്ടിരിക്കുന്നു. ഇനി പ്രമി നമുക്ക് വേണ്ടി ഒരു ഗാനം. ഞാൻ തീർച്ചയായും ആവാം. കുട്ടനാടൻ കളി വഞ്ചിപ്പാട്ടിൽ ഒരു ഉത്രാടനാൾ വരവായി, കുത്തരി ചോർ നാക്കിലയിൽ വെച്ച് അതിലുപ്പേരിയും വിളമ്പി, കസവൂറും മുടയാട നീ തന്നത്, കനവേറും കളിപ്രായം ഞാൻ തന്നത്, ഇനി കാണം വിറ്റോണം കൊണ്ടാടുന്ന നേരത്ത് നീ വന്നു നിൽക്കയല്ലേ. ഓണമായി മായി മായി തിരുവോണമായി ഓണമായി ഓണമായി. എൻ്റെ ഓണപ്പാട്ട് എന്തായാലും കഴിഞ്ഞു. ഇനി നമ്മളുടെ ഈ കൂട്ടത്തിലുള്ള ഒരു അമ്മയുണ്ട് ഇവിടെ. അമ്മയുടെ വക ഒരു ഓണപ്പാട്ടും കൂടി ആവാം. ഓക്കെ, റെഡി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ, നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി. നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ, നീ വരൂ ഭാഗം വാങ്ങാൻ പൊന്നോണത്തുമ്പി. നിറങ്ങൾ കൊണ്ട് നീർക്കണ്ണെഴുതിയ ഈ പാടത്ത് വിളഞ്ഞു നിൽക്കുന്നത് നന്മയും നേരുമാണ്. ഞങ്ങൾ കർഷകർ കേരളത്തിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐശ്വര്യസമൃദ്ധമായ ഓണാശംസകൾ നേരുന്നു.